ഹായ് സഹദേവ് മാഷാണേ, ഈ ഒരു ചിത്രം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. എ ഫോർ പേപ്പർ തന്നെയാണ്. എ ഫോർ പേപ്പറിൽ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് അതിനെ അതേ റേഡിയസ് കൊണ്ട് 6 തുല്യഭാഗമായി മാറ്റുകയാണ്. എന്നിട്ട് അത് അടുത്തടുത്തുള്ള ആ ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ച് വരക്കുമ്പോൾ നമുക്കൊരു റെഗുലർ ഹെക്സഗൺ കിട്ടും. ഇത് നേരത്തെയും പലവട്ടം കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസും അതുപോലെ ഇപ്പോൾ വരക്കുന്ന ആ വരയുടെ ലെങ്ത്തും 3 സെൻറ്റിമീറ്ററാണ്. 2-3 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ 6 വരകളും 3 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഓരോ സൈഡിൽ നിന്നും 30 ഡിഗ്രി ആംഗിൾ എടുക്കുകയാണ്. ആംഗിൾ 30 ഡിഗ്രിയിലാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ മറ്റേ വശമായതുകൊണ്ട് അവിടെ 150 ഡിഗ്രിയാണ് കാണുക. 150. അപ്പോൾ ആ സൈഡിൽ നിന്ന് എണ്ണിത്തുടങ്ങിയാൽ നമുക്ക് 30 ഡിഗ്രി തന്നെയാണ് കാണുക. അങ്ങനെ 6 വശത്തും നമ്മൾ ആ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുകയാണ്. പക്ഷേ ആ ബിന്ദുവിന് നേർക്ക് വെച്ചുകൊണ്ട് അവിടം വരെ വരക്കരുത്. കാരണം പ്രൊട്രാക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുക 5 സെൻറ്റിമീറ്റർ. നമുക്ക് 3 സെൻറ്റിമീറ്ററേ വേണ്ടു. ആ 0 മുതൽ ആ അറ്റത്ത് 0 വെച്ച് എന്നിട്ട് 3 സെൻറ്റിമീറ്റർ, കൃത്യം 3 ലേക്ക്, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 30 ഡിഗ്രിയിലാണ് ആ ചെരിവ് വരുന്നത്. അങ്ങനെ 6 വശത്തും 30 ഡിഗ്രി കണക്കാക്കിക്കൊണ്ട് വരക്കുകയാണ്. ആ വരക്കുന്ന വരയുടെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററാണ്. ഇനി നമ്മൾ കോമ്പസിൽ അതേ റേഡിയസ്, അതായത് 3 സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെ. എന്നിട്ട് നമുക്ക് അവിടെ ഒരു വി പോലെ കാണുന്നില്ലേ, ആ രണ്ടറ്റം വിയുടെ രണ്ടറ്റത്തു നിന്നുമാണ് ആർക്ക് വീശുന്നത്. അപ്പോൾ പരസ്പരം മുറിയുന്ന ആ പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെയുള്ള 2 വരകളുടെയും ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് യോജിപ്പിച്ച് വരച്ചാലും നമുക്ക് കിട്ടുക 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമുക്കൊരു സമഭുജ സാമാന്തരികമാണ് കിട്ടുക. സമഭുജ സാമാന്തരികം, അതിൻ്റെ ആംഗിള്, ചെറിയ ആംഗിള് 30 ഡിഗ്രി, ഓപ്പോസിറ്റും 30 ഡിഗ്രി. അതുകൊണ്ട് തന്നെ മറ്റേ 2 ഓപ്പോസിറ്റ് ആംഗിളും 150 150 എന്നായിരിക്കും. അപ്പോൾ സമഭുജ സാമാന്തരികമാണ്. 4 വശങ്ങളുടെയും ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററാണ്. ഉള്ളിലുള്ള ആംഗിള് 30 30, അതുപോലെ 150 150, അങ്ങനെയാണത് കിട്ടുക. അപ്പോൾ അത് 6 വശത്തും വരച്ച് കഴിയുമ്പോൾ ഇതാ ഈ രൂപത്തിൽ ആണ് കിട്ടുക. ഇനി നമ്മൾ കോമ്പസ് തന്നെ എടുക്കുകയാണ്. കോമ്പസിൽ അതേ റേഡിയസ് 3 സെൻറ്റിമീറ്റർ തന്നെ. അപ്പോൾ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ ഒരു വി. അപ്പോൾ ആ വി വലുതായി വന്നു എന്നുള്ളതാണ്. നേരത്തെ 30 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇപ്പോഴും കാണുന്ന ആ കോണ് 60 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രിയും കൂടെ വളർന്ന് 60 ഡിഗ്രിയിലേക്ക് വന്ന്. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ പോലെ ആ വിയുടെ രണ്ടറ്റത്ത് നിന്നും പിന്നെ ആർക്ക് വീശി. ഇനി അത് യോജിപ്പിച്ച് വരക്കുമ്പോൾ 3 സെൻറ്റിമീറ്ററാണ് ആ ലെങ്ത്ത്, 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ കിട്ടുന്നത് ഒരു സമഭുജ സാമാന്തരികം തന്നെയാണ്. പക്ഷേ ആംഗിൾ മാറി, വശങ്ങൾ മാറിയിട്ടില്ല. വശങ്ങൾ 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. എല്ലാ വശങ്ങളും 3 സെൻറ്റിമീറ്ററാണ്. പക്ഷേ ആംഗിൾ ആദ്യം 30 30, പിന്നെ 150 150 ആണെങ്കിൽ ഇപ്പോഴാ 30 വളർന്ന് 60 ഡിഗ്രിയായി. അതുകൊണ്ട് തന്നെ രണ്ടാമത്തത് 120 ഡിഗ്രിയാണ്. അപ്പോൾ 60 60, 120 120, ആ ക്രമത്തിലാണ് ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സമഭുജ സാമാന്തരികം തന്നെയാണ്, 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സാമാന്തരികമാണ്. പക്ഷേ ആംഗിൾ രണ്ടാമത്തേലെത്തുമ്പം വലുതായി, ആ വിരിവ് കൂടി 30 ഡിഗ്രി എന്നുള്ളത് 60 ഡിഗ്രിയിലേക്ക് വന്നു. ഇനി നമുക്ക് കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് വീശ് തന്നെ ചെയ്യണം. അത് 3 സെൻറ്റിമീറ്റർ തന്നെയാണ്, വീണ്ടും ആർക്ക് വീശുകയാണ്. അങ്ങനെ 6 വശത്തും ചെയ്തെടുക്കുമ്പോൾ
നമ്മൾ നേരത്തെ ഇത് യോജിപ്പിച്ച് വരച്ചാൽ, അതായത് 3 സെൻറ്റിമീറ്റർ ലെങ്ത് തന്നെ വരച്ചെടുക്കുമ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയറാണ് കിട്ടുക. കറക്റ്റായിട്ടൊരു സ്ക്വയർ സമചതുരമാണ് കിട്ടുക. അതായത് 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുരമാണ് കിട്ടുക. അങ്ങനെ 6 വശത്തും നമുക്കത് കിട്ടും. അപ്പോൾ ആംഗിള് ആദ്യം 30 ഡിഗ്രി ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് 30 കൂടെ വന്ന് 60 ആയി, മൂന്നാമത്തെ കോണിലേക്ക് വരുമ്പോൾ അത് 90 ഡിഗ്രി ആയി. അപ്പോൾ 30, 60, 90 ഒരു സമാന്തര ശ്രേണിയിലാണ് ആ കോണിൻ്റെ അളവ് വരുന്നത്. 30, 60, 90 അതിൽ നിന്നും വളർന്ന് വീണ്ടും പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുക വീണ്ടും 30 വളർന്ന് 120 ഡിഗ്രിയാണ്. അപ്പോൾ 30, 60, 90, 120 അതിനടുത്തത് 150 ആണ് കിട്ടുക. ഇത് ആ വലിയ കോണിപ്പോൾ നമ്മൾ വീണ്ടും 3 സെൻറ്റിമീറ്ററിൽ ആർക്ക് വീശുവാണ്. അപ്പോൾ ആ കോണാണ് 120 ഡിഗ്രി. ഇനി ഉണ്ടാവാൻ പോകുന്നത് 120 ഡിഗ്രിയാണ്. നമ്മൾ തുടക്കത്തിലെടുത്ത അതേ റേഡിയസ് തന്നെയാണ്. റേഡിയസിനൊരു മാറ്റവും വന്നിട്ടില്ല. 3 സെൻറ്റിമീറ്റർ തന്നെയാണ് വരക്കുന്ന എല്ലാ വരകളും, എല്ലാ ലൈനും 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആദ്യം വരച്ച വൃത്തം ഉൾപ്പെടെ ആർക്ക് വീശുന്ന എല്ലാ ആർക്കിൻ്റെയും ലെങ്ത് 3 സെൻറ്റിമീറ്ററാണ്. അത് പരസ്പരം യോജിപ്പിക്കുമ്പോഴും നമുക്ക് 3 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടുന്നത്. ത്രീ ഡി എഫക്റ്റുള്ള കട്ടകൾ ഇങ്ങനെ തിരിഞ്ഞ് പോകുന്നതായിട്ട് കാണാം. 6 വശത്തുനിന്നും വളർന്ന് പുറത്തേക്കത് വലുതായി വലുതായി പോകുന്നൊരു അനുഭവമാണ് കിട്ടുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമാന്തര ശ്രേണി 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി നമ്മൾ ചെയ്ത് ഇതാ. ഇനി ആ ഗ്യാപ്പ് നോക്കിയാൽ അത് 150 ഡിഗ്രി ആയിരിക്കും. ഇപ്പോഴും ആ വരക്ക് കണക്കാക്കിയിട്ട് നേർരേഖ വരക്കുകയാണ്. സ്കെയില് 0 വെച്ച് 3 സെൻറ്റിമീറ്റർ അവിടെയുണ്ട്. വീണ്ടും 3+3 6 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്ററാണ് നമ്മൾ വരക്കുന്നത്. 0+3, 3+6 അപ്പോൾ അങ്ങനെയാണ് ചുറ്റും വരുന്നത്. അങ്ങനെ 6 ഭാഗത്തും വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. യെസ്. ഇപ്പോൾ 12 വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള പെൻസിലിൻ്റെ മാർക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതൊന്നും കൂടെ ഡാർക്കാക്കി വരച്ചു കഴിഞ്ഞാൽ ഇതാ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു രൂപമായിരിക്കും. ഇനി നമ്മളത് കളർ കൊടുക്കുന്ന പലതരത്തിലും കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ക്രയോൺ ഉപയോഗിച്ചാണ്. ഓയിൽ ക്രയോൺ ഉപയോഗിച്ച് ആ മധ്യഭാഗത്ത്, ഓരോന്നിൻ്റെയും മധ്യഭാഗത്ത് കുറച്ച് വെളിച്ചം വരുന്ന രൂപത്തിൽ, അതായത് ഒരു ലൈറ്റിൻ്റെ പ്രകാശത്തിൽ മധ്യഭാഗത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു 3D എഫക്റ്റുള്ള രൂപം ആണെങ്കിൽ ഇങ്ങനെയുണ്ടാവും. അതുകൊണ്ടാണ് ആ ഓരോന്നിൻ്റെയും മധ്യഭാഗം പരമാവധി വെള്ള വരുന്ന രൂപത്തിലേക്ക്, ലൈറ്റായി വെള്ളയിലേക്ക് വരുന്ന രൂപത്തിലേക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലും ഈ ചിത്രം ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു രൂപമാണ്. ചാർട്ടിലേക്ക് വരുമ്പോൾ ആനുപാതികമായിട്ട് അളവ് കൂട്ടിയെടുത്താൽ മതി.